ഏറ്റവും ജനപ്രിയനായ ആന, ആനകളിലെ ദൈവം, തനിയെ കാടിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് വന്ന കൊമ്പൻ, അങ്ങനെ പല സവിശേഷതകളാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്. പത്മനാഭൻ ചരിഞ്ഞതോടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് കേരളം കണ്ട ഗജവീരന്മാരിൽ ഏറ്റവും ജനപ്രിയനായ ഒരു കൊമ്പൻ്റെ ജീവിതം കൂടിയാണ്. 80 വയസ്സാണ് പത്മനാഭൻ്റെ പ്രായം. ആനച്ചന്തത്തിൻ്റെ സ്ഥിരം അഴവളവുകളിൽ കേരളത്തിലെ ആദ്യ 10-ൽ പോലും ഇടം പിടിക്കാനായില്ലെങ്കിലും ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമെന്നതായിരുന്നു പത്മനാഭനെ ആനകളിലെ ദൈവമാക്കി മാറ്റിയത്. ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ എന്നും വലിയ ഡിമാൻഡായിരുന്നു വളരെ ശാന്തസ്വരൂപനായിരുന്ന ഗുരുവായൂർ പത്മനാഭന്. ഉത്സവത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇനി ഏത് വമ്പനുണ്ടെങ്കിലും ദേവരുടെയും ദേവിയുടെയും ഒക്കെ തിടംപേറ്റുന്നത് നമ്മുടെ പത്മനാഭൻ തന്നെയായിരിക്കും. അതാണ് പതിവ്. തന്നേക്കാൾ 20 സെന്റിമീറ്ററെങ്കിലും ഉയരക്കൂടുതലുണ്ടായിരുന്ന കണ്ടംപുള്ളി ബാലനാരായണനെയും നിത്യപ്രതാപിയായിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയും ഒക്കെ കൂട്ടാനയാക്കി നിർത്തിയിട്ടുള്ള പത്മനാഭൻ 6 പതിറ്റാണ്ടിലേറെക്കാലം ഗുരുവായൂരപ്പൻ്റെ തിടം എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് ഏറ്റവും കൂടിയ പ്രതിഫലം ലേലത്തിലൂടെ നേടിയ കൊമ്പൻ എന്ന റെക്കോർഡിനും ഉടമയായിരുന്നു ഈ ഗജവീരൻ. 2004 നെന്മാറ വല്ലങ്കി വേലയ്ക്ക് ദേശക്കാർ ഗുരുവായൂർ പത്മനാഭൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചത് 2,22,222 രൂപ എന്ന റെക്കോർഡ് തുകയ്ക്കാണ്. ആ കാലത്ത് ചുരുങ്ങിയത് 4 ആനകളെയെങ്കിലും ബുക്ക് ചെയ്യാവുന്ന തുകയാണത് എന്നോർക്കണം. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പകിട്ടേറിയ എല്ലാ എഴുന്നള്ളത്തുകൾക്കും പത്മനാഭനെ കൊണ്ടുവരാൻ അതാതിടങ്ങളിലെ പൂരക്കമ്മറ്റികൾ മത്സരിച്ചിരുന്നു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ദശമി നാളിൽ നടക്കുന്ന ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് കേശവൻ്റെ പ്രതിമയിൽ എല്ലാ കൊല്ലവും മാല ചാർത്തിയിരുന്നത് ഗുരുവായൂർ പത്മനാഭനായിരുന്നു. ഗജരത്നം, ഗജചക്രവർത്തി തുടങ്ങി ഗുരുവായൂർ പത്മനാഭനെ തേടിയെത്തിയിട്ടില്ലാത്ത പുരസ്കാരങ്ങൾ കുറവായിരുന്നു. അവസാന നാളുകളിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടിയ പത്മനാഭന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയത്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുടെ സമിതിയാണ് പത്മനാഭൻ്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. വണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ആയുർവേദ കഷായങ്ങളും ലേപനങ്ങളും പത്മനാഭന് അവസാന കാലത്ത് നൽകിയിരുന്നു. ഏഷ്യയിലെ മികച്ച ആന ചികിത്സകരിൽ ഒരാളായിരുന്ന KK ശർമ്മയെയും വിളിച്ചു വരുത്തി വിദഗ്ധോപദേശം തേടിയിരുന്നു. ആരാധകവൃന്ദം ദിനരാത്രങ്ങൾ നിർത്താത്ത പ്രാർത്ഥനയോടെ പത്മനാഭന് വേണ്ടി കാത്തിരുന്നെങ്കിലും ഒടുവിൽ ആനകളുടെ ദൈവം തൻ്റെ പ്രിയ ദൈവത്തിങ്കലത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. കേരളത്തിൽ ഇന്നുള്ള പല ഗജവീരന്മാരും ബീഹാർ, ആസാം, ആൻഡമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തവരാണെങ്കിൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി നമ്മുടെ നിലമ്പൂർ കാട്ടിനുള്ളിൽ പിറന്നു വീണ തനി നാടൻ കൊമ്പനാണ് പത്മനാഭൻ. 1954 നവംബർ 18 ഒറ്റപ്പാലത്തെ EP ബ്രദേഴ്സ് ഉടമ എരാണ്ടത്ത് പുത്തൻ വീട്ടിൽ അച്യുതൻ നായരാണ് ഗുരുവായൂരിൽ പത്മനാഭനെ നടയിരുത്തിയത്. തൻ്റെ 14-ാം വയസ്സിൽ ഗുരുവായൂരെത്തിയ പത്മനാഭൻ പിന്നെ അവിടെ നിന്ന് എങ്ങും പോയില്ല. ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഭാജനമായിരുന്ന പത്മനാഭൻ ഓർമ്മയാകുമ്പോൾ വിശ്വാസികൾക്കും പത്മനാഭനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന അവൻ്റെ ആരാധകർക്കും അതുണ്ടാക്കുന്ന ശൂന്യത ഒരിക്കലും നികത്താവുന്ന ഒന്നല്ല. ഗുരുവായൂർ പത്മനാഭൻ്റെ വിയോഗത്തോടെ വലിയ കേശവനാകും ഇനി പുന്നത്തൂർ ആനക്കോട്ടയിലെ കാർണവസ്ഥാനത്ത് വിരാജിക്കാൻ പോകുന്നത്.